ദൈവത്തിന്റെ അതിപരിശുദ്ധമാകുന്ന നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഹെവിലി മന്ന യൂട്യൂബ് ചാനലിലൂടെ എന്നെ ശ്രവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരുന്നവനാകുന്ന ക്രിസ്തേശുവിന്റെ നിസ്തുല്യ നാമത്തിലെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ഒരിക്കൽ കൂടി മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വചനവുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുവാൻ സർവകൃപാലുവാം ദൈവം എന്റെ ജീവിതത്തിൽ ഒരുക്കി തന്ന ഈ സാവകാശത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രാർത്ഥനയോടുകൂടെ നാം ദൈവസന്നിധിയിലായിരിക്കുന്നുവെങ്കിൽ തീർച്ചയായും കഴിഞ്ഞ നാളുകളിൽ ദൈവം തൻ്റെ വചനത്തിലൂടെ നമ്മോട് സംസാരിച്ചതുപോലെ, തൻ്റെ അഭിഷിക്തന്മാരിലൂടെ നമ്മോട് സംസാരിച്ചതുപോലെ ഇന്നും ദൈവം നമ്മോട് സംസാരിക്കുവാൻ വിശ്വസ്തനാണ്. നാം പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിലായിരിക്കുക. ഇന്നത്തെ അല്പനേരത്തെ ദൈവവചന ചിന്തയ്ക്കായി നമുക്കൊരു വേദഭാഗം വായിക്കാം. സങ്കീർത്തനം 40 അതിൻ്റെ 2 വാക്യം, 40 സങ്കീർത്തനം അതിൻ്റെ 2 വാക്യം. ഇവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി, എൻ്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി, എൻ്റെ ഗമനത്തെ സ്ഥിരമാക്കി. നമുക്ക് സുപരിചിതമായ ഒരു വേദഭാഗമാണ് ഇന്നത്തെ ചിന്തയ്ക്കായി നാം വായിക്കുവാനിടയായത്. ഇന്ന് നാം ചിന്തിക്കുവാൻ പോകുന്ന ഒന്നാമത്തെ വിഷയം ഇതാണ്, എന്താണ് പാപം? രണ്ടാമത്തെ വിഷയം, പാപത്തിന്റെ യജമാനനായിരിക്കുന്ന സാത്താന് ഒരു വ്യക്തിയിൽ പ്രവേശിക്കുവാൻ, ഒരു കുടുംബത്തിൽ പ്രവേശിക്കുവാൻ അവസരം ലഭിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പാപത്തിന്റെ യജമാനായിരിക്കുന്ന സാത്താന് നാം ഇടം കൊടുത്തു കഴിഞ്ഞാൽ, ആ സ്ഥലത്ത്, ആ വ്യക്തിയിൽ, ആ കുടുംബത്തിൽ അവൻ എന്തെല്ലാം ചെയ്യുവാൻ സാധ്യതയുണ്ട്? ഈ രണ്ട് വിഷയങ്ങളെ കുറിച്ചാണ് ഇന്ന് നാം ചിന്തിക്കുവാനായി കടന്നു പോകുന്നത്. നിങ്ങൾ പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിൽ ആയിരിക്കുന്നുവെങ്കിൽ തീർച്ചയായും ഇന്നത്തെ ദൈവവചന ചിന്ത നമുക്കേവരുടെയും ജീവിതത്തിൽ വലിയൊരു വിടുതലിനും അല്ലെങ്കിൽ ഒരു ദൈവപ്രവർത്തിക്കും കാരണമായി തീരും. ഈ ലോകത്തിൽ അല്ലെങ്കിൽ ഈ ഭൂമിയിൽ ഏകദേശം 745 കോടിയിൽ പരം ആളുകൾ ജീവിച്ചിരിക്കുന്നു. നാം ഓരോരുത്തരോടും ചോദിച്ചു നോക്കിയേ നിങ്ങൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നം എന്താണെന്ന്. എല്ലാവരും അഭിമുഖീകരിക്കുന്ന പ്രശ്നം ഒന്നല്ല. ചിലരുടെ പ്രശ്നം സാമ്പത്തികമായിരിക്കാം, മറ്റു ചിലരുടെ പ്രശ്നം രോഗമായിരിക്കാം, മറ്റു ചിലരുടെ പ്രശ്നം കുടുംബത്തിൻ്റെതായിട്ടുള്ള എന്തെങ്കിലും ആയിരിക്കാം, മറ്റു ചിലരുടെ പ്രശ്നം ഉപജീവനത്തിൻ്റെതായിരിക്കാം, മറ്റു ചിലരുടെ പ്രശ്നം ആ തലമുറകളെ കുറിച്ചുള്ളതായിരിക്കാം. ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന സകലമാന വ്യക്തി ജീവിതങ്ങളോടും നാം ചെന്ന് ചോദിക്കുകയാണ്, നിങ്ങൾ ഈ ദിവസങ്ങളിൽ, ഈ നാളുകളിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നം എന്തെന്ന് ചോദിച്ചാൽ, എല്ലാവരുടെയും പ്രശ്നം ഒന്നല്ല. എന്നാൽ കഴിഞ്ഞ നാളുകളിൽ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നവരും ഈ നാളുകളിൽ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നവരും വരും നാളുകളിൽ ജനിച്ച് ഈ ഭൂമിയിൽ ജീവിക്കുവാൻ പോകുന്നവരുമെല്ലാം നേരിടുന്ന ഏക പ്രശ്നം പാപമാണ്. ഇപ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കുകയാണ് എന്താണ് പാപം എന്ന്. എന്നോട് ചോദിച്ചാൽ എനിക്കൊരു വസ്തുവിനെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയാൻ പറ്റത്തില്ല ഇതാണ് പാപമെന്ന്. പക്ഷേ നിങ്ങളിപ്പോ എന്നോട് ചോദിക്കുകയാണ് എന്താണ് മൊബൈൽ ഫോൺ, എനിക്കൊരു മൊബൈൽ ഫോണിനെ എടുത്തു കാണിച്ചിട്ട് നിങ്ങളോട് പറയാം ഇതാണ് മൊബൈൽ ഫോൺ. നിങ്ങൾ എന്നോട് ചോദിക്കുകയാണ് എന്താണ് ചെയർ, എനിക്കൊരു ചെയറിനെ, ഒരു കസാരയെ ചൂണ്ടിക്കാണിച്ചിട്ട് എനിക്ക് നിങ്ങളോട് പറയാൻ കഴിയും ഇതാണ് അലലിയ ചെയർ, ഇതാണ് കസാരയെന്ന്. കാരണം ഇതെല്ലാം ഒരു വസ്തുവാണ്. എന്നാൽ പാപം എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ വസ്തുവിനെ ചൂണ്ടിക്കാണിച്ചിട്ട് നമുക്ക് പറയുവാൻ കഴിയത്തില്ല ഇതാണ് പാപമെന്ന്. എന്നാൽ നാം വേദപുസ്തകത്തിലേക്ക് നോക്കുമ്പോൾ എന്താണ് പാപമെന്ന ചോദ്യത്തിന് ഉദാഹരണ സഹിതം ചില വസ്തുക്കളെ ചൂണ്ടിക്കാണിച്ചിട്ട് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഇതാണ് പാപമെന്ന്. നാം പ്രാരംഭത്തിൽ അതിലേക്കാണ് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുപോകുവാനായി അലലി ആഗ്രഹിക്കുന്നത്. നമുക്കൊരു വാക്യം വായിക്കാം, 1 കൊരിന്ത്യർ കഴുതലേഖനം 15 അതിൻ്റെ 56 വാക്യം. 1 കൊരിന്ത്യർ കഴുതലേഖനം 15 അതിൻ്റെ 56 വാക്യം. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, മരണത്തിന്റെ വിഷമുള്ള പാപം പാപത്തിന്റെ ശക്തിയോ ന്യായപ്രമാണം. ഒരിക്കൽ കൂടി ഞാൻ ആ വാക്യത്തെ വായിക്കുവാനായി ആഗ്രഹിക്കുന്നു. ഇവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, മരണത്തിന്റെ വിഷമുള്ള പാപം പാപത്തിന്റെ ശക്തിയോ ന്യായപ്രമാണം. കണ്ടോ, ഇവിടെ വേദപുസ്തകം ഒരു വസ്തുവിനെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയുകയാണ് ഇതാണ് പാപം. എന്താണ് ആ വസ്തു? അവിടെ കാണുവാൻ കഴിയുന്നു മുള്ള്. കേവലം ഒരു മുള്ളെന്ന് നമുക്ക് പറഞ്ഞ് ഒതുക്കി കളയുവാൻ കഴിയത്തില്ല. അവിടെ ഒരു പദം ഇങ്ങനെ എഴുതിയിരിക്കുന്നു, വിഷമുള്ള. കുറച്ചും കൂടെ ആഴത്തിൽ ചിന്തിച്ചാൽ മാനവരാശിയെ മുഴുവനും കൊന്നൊടുക്കുവാൻ കഴിയുന്ന
മാരക വിഷത്തെ വഹിക്കുന്ന ഒരു മുള്ളാണ് പാപം. ഒരിക്കൽ കൂടി ഞാൻ ആ പദത്തെ പറയുന്നു, സകല മാനവരാശിയെയും കൊന്നൊടുക്കുവാൻ കഴിയുന്ന മാരക വിഷത്തെ വഹിക്കുന്ന മുള്ളാണ് പാപം എന്ന് പറയുന്നത്. കുഞ്ഞെ, അത് നിന്റെ ജീവിതത്തിൽ തുളച്ചു കയറാൻ നീ അവസരം കൊടുക്കരുത്. അല്ല, എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി, എന്നെ കേൾക്കുന്ന പ്രിയ ശ്രോതാവേ, ഈ പാപമെന്ന മാരകശേഷിയുള്ള വിഷത്തെ വഹിക്കുന്ന ഈ മുള്ള് നിന്റെ ശരീരത്തിൽ നിന്റെ ജീവിതത്തിൽ തൊടുവാൻ പോലും നീ അവസരം കൊടുക്കരുത്. അല്പമായ ഒരു അവസരം അതിന് ലഭിച്ചു കഴിഞ്ഞാൽ ഈ മാരക വിഷത്തെ നിന്റെ ശരീരത്തിനകത്തേക്ക് കയറ്റുകയും നിന്റെ ശരീരത്തിന്റെ ഓരോ അവയവങ്ങളെയും നിന്റെ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളെയും നിർജീവമാക്കിക്കൊണ്ട് എന്നേക്കുമായ ഒരു മരണത്തിലേക്ക്, നിത്യ മരണത്തിലേക്ക്, നിത്യ പാതാളത്തിലേക്ക് നിന്നെ കാലിൽ തള്ളിയിടത്തക്ക രീതിയിൽ, നിന്റെ ജീവിതത്തെ അവസാനിപ്പിക്കത്തക്ക രീതിയിൽ, നിന്റെ ജീവിതത്തിന്റെ പ്രതീക്ഷകളെ അസ്തമിപ്പിക്കുന്ന രീതിയിൽ നിന്നെ എന്നേക്കുമായി തുടച്ചു മാറ്റുവാൻ കഴിയുന്ന മാരകശേഷിയുള്ള, നിന്റെ ജീവിതത്തെ നിർജീവമാക്കി കളയുവാൻ കഴിയുന്ന, നിന്റെ ജീവിതത്തിന്റെ പ്രവർത്തന മണ്ഡലങ്ങളെ നിർജീവമാക്കത്തക്ക രീതിയിൽ നീയും നിന്റെ ദൈവവുമായുള്ള ബന്ധത്തിൽ നിന്നും എന്നേക്കുമായി നിന്നെ വേർപെടുത്തി കളയുവാൻ കഴിയുന്ന രീതിയിൽ നിന്റെ ജീവിതത്തെ തകർക്കുവാൻ കഴിയുന്ന മാരകശേഷിയുള്ള വിഷത്തെ വഹിക്കുന്ന ഹല്ലേലൂയ മുള്ളാണ് പാപം എന്ന് പറയുന്നത്. ഈ പാപത്തിന് നമ്മുടെ ജീവിതത്തിൽ നാം ഇടം കൊടുക്കരുത്. ഹല്ലേലൂയ. അപ്പോൾ എന്താണ് പാപം എന്ന ചോദ്യത്തിന് ഒന്നാമതായി ദൈവത്തിന്റെ വചനം പറയുന്നു, മാരകശേഷിയുള്ള വിഷത്തെ വഹിക്കുന്ന ഒരു മുള്ളാണ് പാപം എന്ന് പറയുന്നത്. രണ്ടാമതായി എന്താണ് പാപമെന്ന് നാം വേദപുസ്തകത്തോട് ചോദിച്ചാൽ വേദപുസ്തകം തരുന്ന മറ്റൊരു മറുപടി നമുക്ക് കാണുവാനായി കഴിയും. നമുക്കൊരു വാക്യം വായിക്കാം, സദൃശവാക്യം 5:22. സദൃശവാക്യം 5:22. ഇവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ദുഷ്ടന്റെ അകൃത്യങ്ങൾ അവനെ പിടിക്കും, തന്റെ പാപപാശങ്ങളാൽ അവൻ പിടിപെടും. കണ്ടോ, ഇവിടെ ഒരു പദം എഴുതിയിരിക്കുകയാണ്, പാപപാശങ്ങൾ. പാശം എന്ന് പറയുന്ന പദത്തിന്റെ അർത്ഥം കയറാണ്. അപ്പോൾ പാപം എന്നാൽ എന്ത് എന്ന് ചോദിച്ചാൽ കെട്ടുന്ന ഒരു കയറാണ് പാപം എന്ന് പറയുന്നത്. ഈ പാപത്തിന്റെ കയറിന്റെ കുരുക്കിനകത്തൊരുവൻ അകപ്പെട്ട് കഴിഞ്ഞാൽ ആ പാപത്തിന്റെ കയറ് അവന്റെ കാലിനെ കെട്ടി, അവന്റെ കയ്യെ കെട്ടി, അവന്റെ ബുദ്ധിയെ കെട്ടി, അവന്റെ കണ്ണിനെ കെട്ടി, അവന്റെ ജീവിതത്തിന്റെ അല്ലെ ഉള്ളം കാല് മുതൽ ഉച്ചം തല വരെ ആ കയറ് കൊണ്ട് കെട്ടി അഗാധ കൂപത്തിലേക്ക്, പാതാളത്തിലേക്ക് എന്നേക്കുമായി ഒരിക്കലും പൊങ്ങി വരുവാൻ കഴിയാത്ത രീതിയിൽ തള്ളിയിടുവാൻ കഴിയുന്ന ശക്തിയുള്ള ഒരു കയറാണ് പാപം എന്ന് പറയുന്നത്. ഓ റാവാ ശമ്പന, എന്നെ കേൾക്കുന്ന പ്രിയ മാതാവേ, എന്നെ കേൾക്കുന്ന പ്രിയ പിതാവേ, എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, എന്നെ കേൾക്കുന്ന പ്രിയ ശ്രോതാവേ, പരിശുദ്ധനാം ദൈവം വചനത്തിലൂടെ നമ്മോട് പറയുകയാണ്, ഈ പാപത്തിന്റെ കുരുക്കിനകത്ത്, ബന്ധനത്തിനകത്ത് നീ വീണു പോകരുത്. ഇത് നിന്റെ ചലന മണ്ഡലങ്ങളെ ബന്ധിച്ചു കളയും, ഇത് നിന്റെ പ്രവർത്തന മണ്ഡലങ്ങളെ ബന്ധിച്ചു കളയും, ഇത് നിന്റെ ബുദ്ധിമണ്ഡലങ്ങളെ ബന്ധിച്ചു കളയും, ഇത് നിന്റെ കാഴ്ചപ്പാടുകളെ ബന്ധിച്ചു കളയും, നാളെ നിന്റെ ജീവിതം അർത്ഥശൂന്യമാക്കിക്കൊണ്ട് ഇരുട്ടിലേക്ക് നിന്നെ തള്ളിയിട്ട് ജീവിതത്തിൽ ഒരിക്കലും പുറത്തു വരുവാൻ കഴിയാത്ത രീതിയിൽ നിന്നെ ബന്ധിച്ചൊതുക്കുവാൻ കഴിയുന്ന ഒരു കയറാണ് പാപം എന്ന് പറയുന്നത്. ഉടാലവ ശമ്പൽ കൗടവദന, ഒന്ന് ദൈവത്തിന്റെ വചനം പറഞ്ഞു, എന്താണ് പാപം? മാരകശേഷിയുള്ള വിഷത്തെ വഹിക്കുന്ന ഒരു മുള്ളാണ് പാപം. രണ്ട്, ദൈവത്തിന്റെ വചനം പറയുകയാണ്, എന്താണ് പാപം എന്ന ചോദ്യത്തിന് ഹാലി ദൈവത്തിന്റെ വചനം തരുന്ന രണ്ടാമത്തെ മറുപടി ഇതാണ്, ഹാലി എന്നേക്കുമായി നിന്നെ ബന്ധിച്ച് നിന്റെ ജീവിതത്തെ അർത്ഥശൂന്യമാക്കി അന്ധകാരത്തിലേക്ക് തള്ളിയിട്ട് കളയുവാൻ കഴിയുന്ന ശക്തിയുള്ള ഒരു കയറാണ് പാപം എന്ന് പറയുന്നത്. എന്നാൽ സങ്കീർത്തനക്കാരനായിരിക്കുന്ന ദാവീദ് പറഞ്ഞൊരു വാക്യമുണ്ട്, സങ്കീർത്തനം 116:16. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, യഹോവേ, ഞാൻ നിന്റെ ദാസനാകുന്നു, നിന്റെ ദാസനും നിന്റെ ദാസിയുടെ മകനും തന്നെ, നീ എന്റെ ബന്ധനങ്ങളെ അഴിച്ചിരിക്കുന്നു. കണ്ടോ, ഹാലലി, ഇവിടെ ഒരു പദം പറഞ്ഞിരിക്കുന്നു, കണ്ടോ, നീ എന്റെ ബന്ധനങ്ങളെ അഴിച്ചിരിക്കുന്നു. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവവൈദലെ, പാപത്തിന്റെ പാശത്തിനകത്ത് നീ ബന്ധിക്കപ്പെട്ട് കിടക്കുന്നു എങ്കിൽ പരിശുദ്ധനാം ദൈവം പറയുകയാണ്, ഈ ലോകത്തിലെ ഒരു മാനവർക്കും നമ്മെ ഈ ബന്ധനത്തിൽ നിന്നും വിടുവിച്ച് പുറത്തു കൊണ്ടുവരുവാൻ കഴിയത്തില്ല. എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നു,
ഒരുവന് മാത്രമേ നാം അകപ്പെട്ട് കിടക്കുന്ന പാപവാശങ്ങളുടെ ബന്ധനങ്ങൾക്കകത്ത് നിന്ന് നമ്മെ വിടിവിക്കുവാൻ കഴിയത്തുള്ളൂ. അത് ഏക സത്യനിത്യ ദൈവമായ യേശു ക്രിസ്തു മാത്രമാണ്. ഇന്ന് നാം ഏത് പാപത്തിന്റെ കുരുക്കിനകത്താണോ കുരുങ്ങിക്കിടക്കുന്നത്, ഒരിക്കലും പുറത്തു വരുവാൻ കഴിയാത്ത രീതിയിൽ ചില ബന്ധനങ്ങൾക്കകത്ത് ചില വ്യക്തി ജീവിതങ്ങളെ ബന്ധിച്ചിട്ടിരിക്കുമ്പോ ഹാലലി എത്ര ശ്രമിച്ചിട്ടും പുറത്തു വരുവാൻ കഴിയുന്നില്ല. ആശകളെല്ലാം അറ്റുപോയി. ഇനി ജീവിതം ഇങ്ങനെ തന്നെ അവസാനിക്കുമെന്ന് ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം. പക്ഷെ പരിശുദ്ധനാം ദൈവം തന്റെ വചനത്തിലൂടെ വിളിച്ചു പറയുകയാണ്, എത്ര വലിയ ബന്ധനത്തിനകത്ത് എത്ര വലിയ കുരുക്കിനകത്ത് നിന്നെ കുരുക്കിയിട്ടാലും ആ ബന്ധനത്തെ അഴിച്ചുകൊണ്ട് നിന്നെ പുറത്തു കൊണ്ടുവരുവാ കഴിവുള്ള ഒരു ദൈവമുണ്ട്. അതാണ് യേശു കർത്താവ്. നിങ്ങൾ ഇരിക്കുന്ന ഇടത്തിരുന്നു കൊണ്ട് യേശുവേ എന്ന് ഉറക്കെ വിളിച്ച്, ഹല്ലേലൂയ കർത്താവേ നീ എന്നെ അവിടെ നിന്ന് രക്ഷിക്കണമേ എന്ന് പറഞ്ഞ് പാപത്തിന്റെ പാശത്തിനകത്ത് ഒരിക്കലും പുറത്തു വരുവാൻ കഴിയാത്ത വിധത്തിൽ ഞാൻ ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന ഒരു വ്യക്തിയാണപ്പാ, എനിക്കൊരു വിടുതൽ ആവശ്യമാണ്, എന്റെ തലമുറയ്ക്കൊരു വിടുതൽ ആവശ്യമാണ്, എന്റെ കുടുംബത്തിനൊരു വിടുതൽ ആവശ്യമാണ്. കർത്താവേ ഈ പാപത്തിന്റെ പാശത്തിന്റെ ബന്ധനങ്ങൾക്കകത്ത് നിന്ന് എന്നെയും എന്റെ കുടുംബത്തെയും എന്റെ തലമുറകളെയും അങ്ങ് അവിടെ നിന്ന് വിടിവിക്കണമേ, അങ്ങ് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു എന്ന് നിങ്ങൾ പറയുന്ന മാത്രയിൽ തന്നെ ആ ദൈവത്തിന്റെ കരം നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വരികയാണ്. ഹല്ലേലൂയ. ഒന്നാമത് ദൈവത്തിന്റെ വചനം പറയുന്നു, മാരകശേഷിയുള്ള വിഷത്തെ വഹിക്കുന്ന ഒരു മുള്ളാണ് പാപം. രണ്ടാമത് ദൈവത്തിന്റെ വചനം പറയുന്നു, നിങ്ങളെ എന്നേക്കുമായി ബന്ധിച്ച് ഒതുക്കി കളയുവാൻ കഴിയുന്ന ഒരു കയറാണ് പാപം എന്ന് പറയുന്നത്. മൂന്നാമത് എന്താണ് വേദപുസ്തകം പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. നമുക്കൊരു വാക്യം വായിക്കാം, യിരെമ്യാവിന്റെ പുസ്തകം 2-ാം അധ്യായം അതിന്റെ 22-ാമത്തെ വാക്യം. യിരെമ്യാവിന്റെ പുസ്തകം 2-ാം അധ്യായം അതിന്റെ 22-ാമത്തെ വാക്യം ഇവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, നീ ധാരാളം ചവർക്കാരം തേച്ച് ചാര വെള്ളം കൊണ്ട് കഴുകിയാലും നിന്റെ അകൃത്യം എന്റെ മുമ്പിൽ മലിനമായിരിക്കുന്നു എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. അപ്പോൾ പാപം എന്നാൽ എന്ത് എന്ന ചോദ്യത്തിന് അടുത്ത് വേദപുസ്തകം നമ്മോട് പറയുന്ന മറുപടി ഇതാണ്, ഈ ലോകത്തിലെ ഒരു അലക്കുകാരനും അലക്കിയാലും വെളിപ്പിക്കുവാൻ കഴിയാത്ത മാറ്റുവാൻ കഴിയാത്ത കറയാണ് പാപം എന്ന് പറയുന്നത്. ഈ ലോകത്തിലെ ഏത് വലിയ അലക്കുകാരൻ എത്ര വലിയ വില കൂടിയ ഡിറ്റർജന്റും സോപ്പും ഉപയോഗിച്ച് കഴുകിയാലും ഹല്ലേലൂയ മാറ്റുവാൻ കഴിയാത്ത രീതിയിൽ മനുഷ്യന്റെ ശരീരത്തിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന കറയാണ് പാപം എന്ന് പറയുന്നത്. പച്ച കുത്തിയാൽ അതിനത്ര എളുപ്പത്തിൽ മായ്ച്ചു കളയാൻ കഴിയത്തില്ല, ഒരു കല്ലിൽ കൊത്തിയാൽ അതിനെ മായ്ച്ചു കളയാൻ കഴിയത്തില്ല. അതുപോലെ മനുഷ്യന്റെ ശരീരത്തിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഈ ലോകത്തിലെ ഒരു അലക്കുകാരനെ കഴുകി വെളിപ്പിക്കുവാൻ കഴിയാത്ത വിധത്തിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഒരു കറയാണ് പാപം എന്ന് പറയുന്നത്. എന്നാൽ യെശയ്യാവിന്റെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, വരുവിൻ നമുക്ക് തമ്മിൽ വാദിക്കാമെന്ന് യഹോവ അരുളി ചെയ്യുന്നു, നിങ്ങളുടെ പാപങ്ങൾ കടും ചുമപ്പായിരുന്നാലും ഹിമം പോലെ വെളിപ്പിക്കും. ഹല്ലേലൂയ സ്തോത്രം. ദൈവത്തിന്റെ വചനം എന്താ പറയുന്നത്, നിങ്ങളുടെ പാപങ്ങൾ കടും ചുമപ്പായിരുന്നാലും അത് ഹിമത്തെ പോലെ വെളിപ്പിക്കും. എങ്ങനെയാ? ഹല്ലേലൂയ സ്തോത്രം. പാപക്കറ നമ്മുടെ ശരീരത്തിൽ നിന്ന് മാറി അതിനെ ഹിമത്തെ പോലെ വെളിപ്പിക്കുന്നു എന്ന് ചോദിച്ചാൽ, കാൽവറിയുടെ കുലക്കളത്തിൽ നമുക്ക് വേണ്ടി തന്റെ ചങ്കിൽ നിന്നും ചൊരിയപ്പെട്ട ആ രക്തമില്ലേ, പാപരഹിതമായ ക്രിസ്തുവിന്റെ രക്തത്താൽ നമ്മുടെ ശരീരത്തിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന പാപക്കറകളെ കഴുകി നമ്മെ ഹിമം പോലെ വെളിപ്പിക്കും. ഇന്ന് പകൽക്കാലം ഈ ലോകത്തിലെ ഈ മാനവരാശിയിലെ ഒരു മനുഷ്യർക്ക് ഒരു അലക്കുകാരനും നമ്മുടെ പാപക്കറയെ കഴുകി വെളിപ്പിക്കുവാൻ കഴിയത്തില്ല. എന്നാൽ ഇന്ന് പകൽക്കാല സത്യവേദപുസ്തകം നമ്മോട് വിളിച്ചു പറയുകയാണ്, നിന്റെ ശരീരത്തിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ആ പാപക്കറയെ കഴുകി ഹിമത്തെ പോലെ വെളിപ്പിച്ചു തരുവാൻ ഒരുവന് മാത്രമേ കഴിയത്തുള്ളൂ. അത് നസ്രേനായ യേശു ക്രിസ്തുവാണ്. ഇരിക്കുന്ന ഇടങ്ങളിൽ ഇരുന്നു കൊണ്ട് യേശുവേ എന്നോട് കരുണ കാണിക്കണമേ എന്ന് ആത്മാർത്ഥമായി ഒന്ന് പകൽക്കാലം നിലവിളിച്ചു പറഞ്ഞ് ഒരിക്കലും മായ്ച്ചു കളയുവാൻ കഴിയാത്ത രീതിയിൽ ഒരു അലക്കുകാരനും കഴുകി വെളിപ്പിക്കുവാൻ കഴിയാത്ത രീതിയിൽ നിന്റെ ശരീരത്തിൽ നിന്റെ ജീവിതത്തിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന പാപത്തിന്റെ കറകളിൽ നിന്നും ഇന്ന് പകൽക്കാലം മോചനം തരുവാൻ ഈ ദൈവം ശക്തനാണ്. അപ്പോൾ
വേദപുസ്തകം പറയുന്നു എന്താണ് പാപം എന്ന ചോദ്യത്തിന് വേദപുസ്തകം തരുന്ന ഒന്നാമത്തെ മറുപടി ഇതാണ്, വിഷമുള്ളാണ് പാപം. രണ്ട്, എന്താണ് പാപം എന്ന ചോദ്യത്തിന് വേദപുസ്തകം തരുന്ന മറുപടി ഇതാണ്, ഒരു കയറാണ് പാപം. മൂന്ന്, ദൈവത്തിന്റെ വചനം പറയുന്നു ഒരു അലക്കുകാരനും അലക്കി വെളിപ്പിക്കുവാൻ കഴിയാത്ത കറയാണ് പാപമെന്ന്. നാലാമത് എന്താണ് വേദപുസ്തകം പറയുന്നത്? നമുക്കൊരു വാക്യം വായിക്കാം, യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം അതിന്റെ 34-ാമത്തെ വാക്യം. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം അതിന്റെ 34-ാമത്തെ വാക്യം ഇവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. അതിന് യേശു, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, പാപം ചെയ്യുന്നവനെല്ലാം പാപത്തിന്റെ ദാസനാകുന്നു. കണ്ടോ, ഇവിടെ ഒരു പദം എഴുതിയിരിക്കുന്നത് കണ്ടോ, പാപം ചെയ്യുന്നവനെല്ലാം പാപത്തിന്റെ ദാസനാകുന്നു. പാപം ചെയ്യുന്നവൻ പാപത്തിന്റെ ദാസനാകുമ്പോൾ പാപമാരാണ്? പാപം എന്ന് പറയുന്നത് യജമാനനാണ്. അപ്പോൾ പാപം എന്നാൽ എന്ത് എന്ന ചോദ്യത്തിന് അടുത്ത വേദപുസ്തകം തരുന്ന മറുപടി ഇതാണ്, പാപം എന്ന് പറയുന്നത് ഒരു യജമാനനാണ്. ഒരിക്കലും നീ ആ യജമാനന്റെ കീഴിൽ ദാസനായി തീർന്നാൽ പിന്നെ നീ അവന്റെ അടിമയാണ്. പാപമെന്ന ഹല്ലേലൂയ സ്തോത്രം, പാപമെന്ന യജമാനന്റെ അടിമയായി നിന്റെ ജീവിതം തീർന്നു കഴിഞ്ഞാൽ പാപമെന്ന യജമാനൻ പറയുന്നതേ നിനക്ക് പറയാൻ പറ്റത്തുള്ളൂ, ആ യജമാനൻ പറയുന്നതേ നിനക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ, ആ യജമാനൻ പറയുന്നതേ നിനക്ക് പ്രവർത്തിക്കാൻ പറ്റത്തുള്ളൂ. രക്ഷപ്പെടണം െന്ന് നീ ആഗ്രഹിച്ചാലും രക്ഷപ്പെടുവാൻ കഴിയാത്ത രീതിയിൽ നിന്നെ ആ പാപമെന്ന യജമാനൻ തന്റെ അടിമയായി ബന്ധിച്ചിടുവാനിടയാകും. എന്നാൽ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവ പൈതലേ, ഇന്ന് പകൽക്കാലം പരിശുദ്ധയാത്മാവ് നിങ്ങളെ നോക്കി വിളിച്ചു പറയുന്നു, ഒരിക്കലും രക്ഷപ്പെടുവാൻ കഴിയാതെ പാപമെന്ന യജമാനന്റെ കാഴ്ക്കയിലും നീ ഒരു അടിമയായി ജീവിക്കുന്ന വ്യക്തിയായിരുന്നാൽ എനിക്കും നിങ്ങൾക്കും വേണ്ടി മാനവരാശിയുടെ പാപമോചനത്തിന് വേണ്ടി പാപത്തിന്റെ യജമാനന്റെ ബന്ധനത്തിനകത്തുനിന്ന് പുറത്തു വരാൻ വേണ്ടി, നമ്മെ വിടുവിക്കുവാൻ വേണ്ടി കാൽവറിയുടെ കുലക്കളത്തിൽ ഒരുവൻ യാഗമായി ആ ക്രിസ്തുവിനെ ഇന്ന് പകൽക്കാലം നാം വിശ്വസിച്ചുകൊണ്ട് ആ ദൈവത്തെ നാം നമ്മുടെ ഹല്ലേലൂയ യജമാനനാക്കുവാൻ, ആ ദൈവത്തെ നാം നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുവാൻ തയ്യാറാണെങ്കിൽ എനിക്ക് വേണ്ടിയാണ്, എന്റെ പാപമോചനത്തിന് വേണ്ടിയാണ് ആ കർത്താവ് കാൽവറിയുടെ കുലക്കളത്തിൽ യാഗമായതെന്ന് നിങ്ങൾ നിങ്ങളുടെ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായ് കൊണ്ട് ഏറ്റു പറയുകയും ചെയ്താൽ ഹല്ലേലൂയ ഏക സത്യനിത്യ ദൈവമായ കർത്താവും നിങ്ങളെ ഈ ബന്ധനത്തിൽ നിന്നും ഈ അടിമത്തത്തിൽ നിന്നും നിങ്ങളെ സ്വതന്ത്രരാക്കും. ക്രിസ്തു നമ്മളെ ബന്ധിക്കാൻ വന്നവരല്ല, യേശു കർത്താവ് നമ്മളെ പാപത്തിൽ നിന്ന് സ്വതന്ത്രരാക്കുവാൻ വന്നവനാണ്. ആ ക്രിസ്തുവിനെ വിശ്വസിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പകൽക്കാലം സ്വാതന്ത്ര്യം അനുഭവിക്കുവാനിടയാകും. ഹല്ലേലൂയ. സങ്കീർത്തനകാരൻ പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയുണ്ട്, ആ വാക്യത്തെ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരാം. 19-ാം സങ്കീർത്തനം അതിന്റെ 13-ാമത്തെ വാക്യം അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, സ്വമേധ പാപങ്ങളെ അകറ്റി അടിയനെ കാക്കണമേ, അവ എന്റെ മേൽ വാഴരുതേ. ഹല്ലേലൂയ. സങ്കീർത്തനകാരൻ പ്രാർത്ഥിക്കുന്നുണ്ടോ, പാപം എന്നെ വാഴരുതേ, പാപത്തിന്റെ യജമാനൻ എന്നെ വാഴരുതേ, കർത്താവേ പാപത്തിന്റെ ദാസനായി തീരുവാൻ എന്നെ അനുവദിക്കരുതേ. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയ ദൈവ വൈദലേ, നമുക്കും ദൈവസന്നിധി പ്രാർത്ഥിക്കാം, ദൈവമേ ഒരിക്കലും പാപം എന്ന യജമാനൻ എന്നെ വാഴരുതേ, എന്റെ കുടുംബത്തെ വാഴരുതേ, എന്റെ തലമുറകളിൽ വാഴുവാൻ അനുവദിക്കരുതേ. പാപത്തിന്റെ യജമാനന് എന്റെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തുവാൻ ഒരവസരം പോലും ഞാൻ കൊടുക്കാതെ ദൈവകൃപയിൽ ആശ്രയിച്ച് നിത്യതയെ ലക്ഷ്യമാക്കി മുമ്പോട്ട് യാത്ര ചെയ്യുവാൻ അങ്ങവിടുന്ന് സഹായിക്കണമേ എന്ന് നമുക്ക് ദൈവസന്നിധി പ്രാർത്ഥിക്കാം. സങ്കീർത്തനകാരൻ പ്രാർത്ഥിക്കുന്നു, ഈ പാപത്തിന്റെ യജമാനൻ എന്നിൽ വാഴുവാൻ അങ്ങ് അനുവദിക്കരുതേ. ഹല്ലേലൂയ. ഉടലവ ശമ്പൽ കൗടവദന, ഹല്ലേലൂയ. എന്നെ ബന്ധിക്കുന്ന, എന്റെ ജീവിതത്തെ നശിപ്പിക്കുന്ന, എന്നെ നിത്യ പാതാളത്തിലേക്ക് തള്ളിക്കളയുന്ന ഈ പാപത്തിന്റെ യജമാനന്റെ ദാസനായി തീരുവാൻ അങ്ങവിടം എന്നെ അനുവദിക്കരുതേ. അങ്ങയുടെ ദാസനായി അങ്ങയുടെ ദാസിയായി ജീവിക്കുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ, എന്നെ സഹായിക്കണമേ, എന്റെ തലമുറകളെ സഹായിക്കണമേ, എന്റെ കുടുംബത്തിലെ ഓരോ വ്യക്തി ജീവിതങ്ങളെ അതിനായി സഹായിക്കണമേ എന്ന് ദൈവസന്നിധിയിൽ സങ്കീർത്തനക്കാരൻ പ്രാർത്ഥിച്ചതുപോലെ അതരങ്ങളെ തുറന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഇന്ന് പകൽക്കാലം പാപത്തിന്റെ
യജമാനന്റെ കീഴിലല്ല നാം ജീവിക്കേണ്ടത്, നമ്മുടെ കർത്താവിന്റെ ദാസനും ദാസിയുമായി നമുക്ക് ജീവിക്കാം. അപ്പോൾ ദൈവത്തിന്റെ വചനം പറയുന്നു എന്താണ് പാപം? ഒന്ന്, വിഷമുള്ളാണ് പാപം. രണ്ട്, കയറാണ് പാപം. മൂന്ന്, ദൈവത്തിന്റെ വചനം പറയുന്നു അലക്കുകാരന്മാർ അലക്കിയാലും മാറാത്ത കറയാണ് പാപം. നാല്, ദൈവത്തിന്റെ വചനം പറയുന്നു എന്താണ് പാപം? പാപം എന്ന് പറയുന്നത് ഒരു യജമാനനാണ്. അഞ്ചാമതായി എന്താണ് ദൈവത്തിന്റെ വചനം പറയുന്നത്? നമുക്കൊരു വാക്യം വായിക്കാം, ഉൽപ്പത്തി പുസ്തകം 4:7 വാക്യം. ഇവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, നീ നന്മ ചെയ്യുന്നു എങ്കിൽ പ്രസാദം ഉണ്ടാകുകയില്ലയോ, നീ നന്മ ചെയ്യുന്നില്ലെങ്കിലോ പാപം വാതിക്കൽ കിടക്കുന്നു, അതിന്റെ ആഗ്രഹം നിങ്കലേക്കാകുന്നു, നീയോ അതിനെ കീഴടക്കണമെന്ന് കൽപ്പിച്ചു. കണ്ടോ, ഇവിടെ എഴുതിയിരിക്കുന്ന ഒരു പദം കണ്ടോ, പാപം വാതിക്കൽ കിടക്കുന്നു, അതിന്റെ ആഗ്രഹം നിങ്കലേക്കാകുന്നു. എന്ന് വെച്ചാൽ നിനക്ക് പാപം ചെയ്യാൻ ആഗ്രഹമില്ലെങ്കിലും ഇനി ഞാൻ പാപവുമായി എനിക്കൊരു ബന്ധമില്ല, ഇനി പാപം ചെയ്യാൻ ഞാൻ പോകത്തില്ല എന്ന് ചിന്തിച്ച് സകലത്തിനോടും ബൈ പറഞ്ഞ് നാല് ചുമരുകൾക്കകത്ത് വാതിലടച്ച് നീ ഇരുന്നാലും പാപം ഒരിക്കലും അങ്ങനെ ചിന്തിക്കത്തില്ല. ആഹാ, അവൻ എന്നോട് താല്പര്യമില്ല, അവൻ എന്നെ ഇഷ്ടമല്ല, അവൻ ഇഷ്ടമല്ലെങ്കിൽ എനിക്കും ഇഷ്ടം വേണ്ട എന്ന് ചിന്തിച്ച് മടങ്ങിപ്പോകുന്നവനല്ല പാപം. ഒരു കാമുകനാണ് പാപം. എന്ന് വെച്ചാൽ എങ്ങനെയെങ്കിലും കയ്യും കാലും കാണിച്ച് നിന്നെ വശീകരിച്ച് തൻ്റെ ആഗ്രഹം സാധിപ്പിച്ചെടുക്കുവാൻ നിൽക്കുന്ന ആളിൽ ഒരു കാമുകനാണ് പാപം എന്ന് പറയുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവോയിതലേ, ഇനി എൻ്റെ ജീവിതത്തിൽ പാപത്തിന് സ്ഥാനമില്ല, ഇനി ഞാൻ പാപം ചെയ്യ ില്ല, ഇനി പാപ പ്രവർത്തികൾക്ക് എന്റെ ജീവിതത്തിൽ സ്ഥാനമില്ല, ഞാൻ ദൈവത്തെ പ്രസാദിപ്പിച്ച് ദൈവവചന പ്രകാരം ജീവിക്കുമെന്ന് നിങ്ങൾ ചിന്തിച്ച് കാഴ്ചപ്പാടുകൾ വെച്ച് മുമ്പോട്ട് യാത്ര ചെയ്താൽ ഒരവസരത്തിനായി പാപം എന്ന കാമുകൻ കാത്തിരിക്കും. എവിടെയാണ് ഒരു അവസരം ലഭിക്കുന്നത്? അവിടെ നിങ്ങളെ കയ്യും കാലും കാണിച്ച് നിങ്ങളെ വശീകരിച്ച് പലതും കാണിച്ച് പ്രലോഭിപ്പിച്ച് തന്റെ ആഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്തെടുത്ത് ഒരു ചണ്ടിക്കൂമ്പാരം പോലെ വലിച്ചെറിയിക്കുവാൻ നോക്കുന്ന ഒരു ശക്തിയാണ് പാപം എന്ന് പറയുന്നത്. ഇന്ന് പകൽക്കാലം ഈ പാപം എന്ന കാമുകന് ജീവിതത്തിൽ അവസരം കൊടുക്കരുതേ. അവൻ കാണിക്കുന്ന പ്രലോഭനങ്ങൾക്കകത്ത് നിങ്ങൾ വീണു പോകരുതേ. അവൻ കൊണ്ടുവരുന്ന ട്രാപ്പിൽ നിങ്ങൾ കുരുങ്ങിപ്പോകരുതേ. അവന്റെ പദ്ധതികളെ തിരിച്ചറിയുവാനുള്ള, അവന്റെ പദ്ധതികളെ വിവേചിച്ച് തിരിച്ചറിയുവാനുള്ള ഒരു ദൈവകൃപ ഇന്ന് പകൽക്കാലം ദൈവത്തിൽ നിന്ന് പ്രാപിച്ചു കൊള്ളുക. കാരണം നാം പാപം വേണ്ട, പാപവുമായി ഇനി ഒരിക്കലും ഒരു ബന്ധം വേണ്ട എന്ന് നമ്മൾ ചിന്തിച്ചാലും അവൻ അങ്ങനെ ചിന്തിക്കത്തില്ല. അവസാനം വരെയും അവൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അവൻ പരാജയം സമ്മതിക്കത്തില്ല. നമുക്കായി അവൻ കാത്തിരിക്കുകയാണ്. എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നു ആ പാപം നമ്മെ കീഴ്പ്പെടുത്തണമെന്നല്ല, പാപത്തെ നാം കീഴ്പ്പെടുത്തണം. ഉടാലവ ശമ്പൽ കൗടവ, എത്ര നീ ശ്രമിച്ചാലും ഈ പാപം നിന്റെ പിന്നാലെ വന്ന് നിന്നെ കീഴ്പ്പെടുത്തുമെന്നല്ല വചനം പറയുന്നത്. ആ പാപത്തിന്റെ ശക്തിയെ കീഴ്പ്പെടുത്തുവാനുള്ള ദൈവകൃപ ദൈവം നമ്മുടെ അകത്ത് പകർന്നിട്ടുണ്ട്. ഉടാലവ ശമ്പല, അടകതരകറ്റ സിയാരെ, പാപത്തെ കണ്ട് നീ പേടിച്ചോടുകയല്ല, നീ പാപത്തെ കീഴ്പ്പെടുത്തണം. ഇരുട്ടിന്റെ ശക്തികളെ നീ കീഴ്പ്പെടുത്തണം. അന്ധകാര മണ്ഡലങ്ങളെ നീ കീഴ്പ്പെടുത്തണം. നിന്നെ വശീകരിച്ച് കുഴിക്കകത്ത് ടിച്ചു കളയുവാൻ, നിന്നെ വശീകരിച്ച് ട്രാപ്പിനകത്ത് പിടിച്ചുകളയുവാൻ, നിന്നെ വശീകരിച്ച് ദൈവകൃപയിൽ നിന്ന് വീഴ്ത്തിക്കളയുവാൻ, നിന്നെ വശീകരിച്ച് ശുശ്രൂഷയിൽ നിന്ന് അകറ്റിക്കളയുവാൻ, നിന്നെ വശീകരിച്ച് നിന്റെ പ്രാർത്ഥനാ ജീവിതത്തെ തകർത്ത് കളയുവാൻ പദ്ധതി ഒരുക്കി ഒരു കാമുകനെ പോലെ നിന്നെ പിന്തുടരുന്ന ഈ പാപത്തെ നീ കീഴ്പ്പെടുത്തുവാൻ പരിശുദ്ധയാത്മാവിന്ന് പകൽക്കാലം നമ്മോട് ആലോചന പറയുകയാണ്. അപ്പോൾ പാപം എന്നാൽ എന്ത് എന്ന ചോദ്യത്തിന് വേദപുസ്തകം പറയുന്നു പാപം എന്നാൽ അതൊരു വിഷമുള്ളാണ്. രണ്ട്, ദൈവത്തിന്റെ വചനം പറയുന്നു പാപം എന്നാൽ അതൊരു പാശമാണ്, ഒരു കയറാണ്. മൂന്ന്, ദൈവത്തിന്റെ വചനം പറയുന്നു പാപം എന്നാൽ ഒരലക്കുകാരനും അലക്കി വെടിപ്പിക്കുവാൻ കഴിയാത്ത കറയാണ് പാപം എന്ന് പറയുന്നത്. അടുത്ത ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിച്ചു പാപം എന്നാൽ എന്തെന്ന ചോദ്യം. അടുത്ത വേദപുസ്തകം നമുക്ക് തന്ന മറുപടി ഇതാണ്, പാപം എന്ന് പറയുന്നത് ഒരു യജമാനനാണ്, ഒരിക്കലും പാപം എന്ന യജമാനന്റെ ദാസനായി തീരരുത്. അടുത്ത ദൈവത്തിന്റെ വചനം പറയുന്നു നാം വേണ്ടെന്ന് പറഞ്ഞാലും ഏതെങ്കിലും തരത്തിൽ നമ്മെ വശീകരിച്ച് തന്റെ ട്രാപ്പിനകത്താക്കി കളയുവാൻ നമ്മെ പിന്തുടരുന്ന ഒരു കാമുകനാണ് പാപം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അടുത്ത ദൈവത്തിന്റെ വചനം എന്താ പറയുന്നത്? നമുക്കൊരു വാക്യം വായിക്കാം,
നാൽപ്പതാം സങ്കീർത്തനം അതിന്റെ രണ്ടാമത് വാക്യം, നാൽപ്പതാം സങ്കീർത്തനം അതിന്റെ രണ്ടാമത് വാക്യം അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി എൻ്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി എൻ്റെ ഗമനത്തെ സ്ഥിരമാക്കി. ഇവിടെ നമുക്കൊരു പദം കാണാൻ കഴിയുന്നു, നാശകരമായ കുഴിയിൽ നിന്നും. അപ്പോൾ പാപം എന്നാൽ എന്ത് എന്ന ചോദ്യത്തിന് അടുത്ത വേദപുസ്തകം തരുന്ന വ്യക്തമേറിയ മറുപടി ഇതാണ്, പാപം എന്ന് പറയുന്നത് ഒരു കുഴിയാണ്, വെറും കുഴിയല്ല, നാശകരമായ കുഴി. കുറച്ചും കൂടെ വ്യക്തമായി പറഞ്ഞാൽ ഈ കുഴിക്കകത്തൊരുവൻ ഒരിക്കൽ വീണ് കഴിഞ്ഞാൽ അതോടുകൂടെ അവൻ നശിക്കുകയാണ്. അവൻ്റെ സ്വപ്നങ്ങൾ അവിടെ നശിക്കുന്നു, അവൻ്റെ ആഗ്രഹങ്ങൾ അവിടെ നശിക്കുന്നു, അവൻ്റെ ആശകൾ നശിക്കുന്നു. പിന്നെ ഒരിക്കലും അവന് പുറത്തു വരുവാൻ കഴിയാത്ത രീതിയിൽ പാപത്തിൻ്റെ ശക്തികൾ ഈ കുഴിക്കകത്തവനെ ബന്ധിച്ചിടുകയാണ്. ഈ ലോകത്തിലെ സകല മനുഷ്യരും ഒരുമിച്ച് ശ്രമിച്ചെന്ന് വന്നാലും ഈ പാപത്തിൻ്റെ ചേറ്റിൽ കിടക്കുന്നവനെ, ഈ പാപത്തിൻ്റെ കുഴിയിൽ കിടക്കുന്നവനെ രക്ഷിക്കുവാൻ കഴിയത്തില്ല. എന്നാൽ വേദപുസ്തകം വായിക്കുമ്പോൾ നമുക്കൊരു സത്യം മനസ്സിലാക്കുവാനായി കഴിയും. സ്വർഗത്തെയും സ്വർഗീയ മഹിമകളെയും വെടിഞ്ഞുകൊണ്ട് ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് നമ്മുടെ ക്രിസ്തു ഈ ഭൂമിയിലേക്ക് കടന്നു വരുവാനിടയായി. എന്തിനാ യേശു ക്രിസ്തു ഈ താണ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു എന്ന് ചോദിച്ചാൽ ഉത്തരം ഇത്ര മാത്രമേ ഉള്ളൂ, ആശയറ്റ് സ്വപ്നങ്ങൾ നശിച്ച് ആഗ്രഹങ്ങൾ അവസാനിപ്പിച്ച് ഇനി ജീവിതത്തിൽ ഒരു നല്ല സുദിനം കടന്നു വരത്തില്ലെന്ന് ചിന്തിച്ച് പാപത്തിന്റെ ചേറ്റിനകത്ത് ബന്ധിക്കപ്പെട്ട് കിടക്കുന്നവനെ രക്ഷപ്പെടുത്തുവാനായി ക്രിസ്തു ഈ താണ ഭൂമിയിലേക്ക് കടന്നു വരുവാനിടയായി. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവവൈതലേ, പരിശുദ്ധ ആത്മാവ് ഇന്ന് പകൽക്കാലം നിങ്ങളെ നോക്കി വിളിച്ചു പറയുകയാണ്, പുറൻ ലോകം കാണാൻ അനുവദിക്കത്തില്ലെന്ന രീതിയിൽ പൈശാചിക മണ്ഡലങ്ങൾ നിന്നെ ഏത് കുഴിക്കകത്ത് ബന്ധിച്ചിട്ടെന്ന് വന്നാലും ആ കുഴിക്കകത്ത് നിന്റെ ആശകൾ ഒരുപക്ഷെ മരിച്ചിട്ടുണ്ടായിരിക്കുക, നിന്റെ സ്വപ്നങ്ങൾ അവിടെ നശിച്ചിട്ടുണ്ടായിരിക്കുക, ആഗ്രഹങ്ങൾ അവിടെ അവസാനിച്ചായിരിക്കുക. ഇനി ഒരു നല്ല ദിവസം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകത്തില്ല, ഇനി എൻ്റെ സ്വപ്നങ്ങൾ എൻ്റെ ജീവിതത്തിൽ നടക്കത്തില്ല, എല്ലാം ഇതോടുകൂടെ അവസാനിച്ചു എന്ന് പൈശാചിക മണ്ഡലങ്ങൾ നിന്റെ ചെവിത്തലക്കൽ പറയുമ്പോൾ പരിശുദ്ധനാം ദൈവം പറയുന്നു, ഇല്ല, അവസാനിച്ചിട്ടില്ല, നിന്റെ ജീവിതം ഇവിടെ അവസാനിച്ചിട്ടില്ല, നിന്റെ സ്വപ്നങ്ങൾ ഇവിടെ അവസാനിച്ചിട്ടില്ല, നിന്റെ ആഗ്രഹങ്ങൾ ഇവിടെ അവസാനിച്ചിട്ടില്ല. ഹല്ലേലൂയ, യേശു കർത്താവിങ്കലേക്ക് നീ നിന്റെ കണ്ണുകളെ ഉയർത്ത്. നിനക്ക് വേണ്ടി ഈ താണ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് കാൽവരിയുടെ കുടക്കളത്തിൽ മരിച്ച അവസാനത്തുള്ള രക്തം എനിക്കും നിങ്ങൾക്കും വേണ്ടി ചൊരിഞ്ഞു തന്ന ആ ക്രിസ്തുവിങ്കലേക്ക് നിങ്ങൾ നോക്കിയേ. ഉടാലവ ശമ്പൽ കൗടവദന, ഇന്ന് പകൽക്കാല യേശുവേ എന്ന് നിങ്ങൾ ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ ഇരുന്നു കൊണ്ട് വിളിച്ചു കഴിഞ്ഞാൽ ആ കിടക്കുന്ന ചേറ്റിനകത്ത് നിന്ന്, നിങ്ങൾ കിടക്കുന്ന ആ കുഴിക്കകത്ത് നിന്ന്, നിങ്ങളെ ബന്ധിച്ചിട്ടിരിക്കുന്ന ബന്ധനത്തിനകത്ത് നിന്ന് നിങ്ങളെ വിടുവിക്കുവാൻ, നിങ്ങളെ കുടുംബത്തെ വിടുവിക്കുവാൻ, നിന്നെ വിടുവിക്കുവാൻ ഈ ദൈവ ശക്തനാണ്. ഇന്ന് പകൽക്കാലം അത് അനുഭവിച്ചറിഞ്ഞൊരു വ്യക്തി എന്ന നിലയിൽ ഞാൻ നിങ്ങളോട് വിളിച്ചു പറയുന്നു, ഉടാലവ ശമ്പൽ കൗടവദന, പാപത്തിന്റെ ചേറ്റിനകത്ത് ബന്ധിക്കപ്പെട്ട് കിടക്കുന്നവന് ഇവിടത്തെ ഒരു ശക്തികൾക്കും വ്യക്തികൾക്കും രക്ഷപ്പെടുത്തുവാൻ കഴിയത്തില്ല. എന്നാൽ ഒരുവന് മാത്രമേ രക്ഷപ്പെടുത്തുവാൻ കഴിയത്തുള്ളൂ, അത് മാനവരാശിയുടെ പാപമോചനത്തിന് വേണ്ടി കാൽവറിയുടെ കുലക്കളത്തിൽ അവസാനത്തുള്ളി രക്തം വരെ ചിന്തി തന്ന നസ്രേനാം യേശു ക്രിസ്തു മാത്രമാണ്. ഇന്ന് പകൽക്കാലം ആ ദൈവസന്നിധിയിൽ നിങ്ങൾ സമർപ്പിച്ചാട്ടെ. വ്യക്തമേറിയ ഒരു ധാരണ ദൈവം നമുക്ക് നൽകി തന്നിട്ടുണ്ട്, എന്താണ് പാപം. ഇനി ഈ പാപത്തിൻ്റെ കയറിൽ നിങ്ങൾ കുരുങ്ങിപ്പോകരുത്, ഇനി ഈ പാപത്തിൻ്റെ കാമുകനാൽ നിങ്ങൾ ചതിക്കപ്പെട്ടു പോകരുത്, ഇനി ഈ പാപത്തിൻ്റെ കറ നിങ്ങളുടെ ശരീരത്തിൽ കടന്നു വരരുത്, ഇനി നിങ്ങൾ ഈ പാപത്തിൻ്റെ യജമാനന് അടിമയായി തീരരുത്. ക്രിസ്തു നിങ്ങളെ സ്നേഹിക്കുന്നു, ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു, ദൈവത്തിന് നിങ്ങളെ ആവശ്യമുണ്ട്. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ സ്തോത്രം, ആർക്കും വിടുവിക്കുവാൻ കഴിയാത്ത ബന്ധനങ്ങളിൽ നിന്ന്, ആർക്കും വിടുവിക്കുവാൻ കഴിയാത്ത ഹല്ലേലൂയ സാഹചര്യങ്ങളിൽ നിന്ന് നമ്മെ വിടുവിക്കുവാൻ ഒരുവന് മാത്രമേ കഴിയത്തുള്ളൂ, അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. ആ ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ തന്നെ സമർപ്പിക്കാം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നു. മഹാപരിശുദ്ധനും നിത്യനും നീതിമാനും വാഴ്ത്തപ്പെട്ടവനുമായ ഞങ്ങളുടെ സ്വർഗീയ നല്ല കർത്താവേ, നല്ലതും വിലയേറിയതുമായി നല്ല സമയത്തിനായി സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട ഒരു ആലോചനയെ അങ്ങ് അവിടെ നിന്ന് കേൾപ്പിച്ചു നൽകിയതിനായി സ്തോത്രം ചെയ്യുന്നു. എന്താണ്
എന്താണ് പാപം എന്നങ്ങ് ഞങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാക്കി തന്നു. പാപം എന്ന് പറയുന്നത് ഒരു കയറാണ്, പാപം എന്ന് പറയുന്നത് ഒരു വിഷമുള്ളാണ്, പാപം എന്ന് പറയുന്നത് ഒരു അലക്കുകാരനും അലക്കി വെളുപ്പിക്കുവാൻ കഴിയാത്ത കറയാണ്, പാപം എന്ന് പറയുന്നത് ഒരു യജമാനനാണ്, പാപം എന്ന് പറയുന്നത് നാശകരമായ ഒരു കുഴിയാണ്. ഇങ്ങനെ ദൈവമേ വ്യക്തമായി അക്കമിട്ടങ്ങ് ഞങ്ങളെ വചനത്തിൽ നിന്ന് മനസ്സിലാക്കി തന്ന ദൈവകൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഇനി ഒരിക്കലും ഈ പാപം ഞങ്ങളിൽ വാഴരുതേ. പാപത്തിൽ നിന്ന് മോചിതരായ ഞങ്ങൾ ഒരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു, കർത്താവേ ഇനി പാപം ഞങ്ങളുടെ മേൽ വാഴരുതേ, ഞങ്ങളുടെ മേൽ പാപത്തിന്റെ യജമാനൻ ഇനി ഒരിക്കലും വാഴരുതേ. പാപത്തിന്റെ സ്വാധീന വലയങ്ങൾക്കകത്ത് ഞങ്ങൾ ഇനി ഒരിക്കലും പെട്ടുപോകുവാൻ അനുവദിക്കരുതേ. അതോടൊപ്പം തന്നെ അപ്പാ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്, ചില പാപത്തിന്റെ പിടിക്കകത്ത് ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന ചിലരെ ഞങ്ങൾ ഈ സമയത്തോർത്ത് പ്രാർത്ഥിക്കുകയാണ്. പല പ്രാവശ്യം ശ്രമിച്ചിട്ടും ആഗ്രഹിച്ചിട്ടും പുറത്തു വരുവാൻ കഴിയാത്ത രീതിയിൽ ചില പാപ സ്വഭാവങ്ങൾക്കകത്ത്, ചില പാപ പ്രവണതകൾക്കകത്ത് ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന വ്യക്തി ജീവിതങ്ങൾ ആഗ്രഹത്തോടെ എനിക്കൊരു വിടുതൽ ആവശ്യമാണെന്ന് ചിന്തയോടുകൂടെ അടിയങ്ങളോടുകൂടെ ചേർന്ന് പ്രാർത്ഥിക്കുന്ന ആ സഹോദരങ്ങൾക്ക് വേണ്ടി, ആ സഹോദരിമാർക്ക് വേണ്ടി, ആ വ്യക്തികൾക്ക് വേണ്ടി അടിയൻ ഒറ്റ വാക്കിൽ പ്രാർത്ഥിക്കുന്നു, കർത്താവേ അങ്ങ് ഞങ്ങളുടെ പാപപരിഹാരത്തിന് വേണ്ടി, ഞങ്ങളെ പാപത്തിൽ നിന്ന് വീണ്ടെടുക്കുവാൻ വേണ്ടി അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി അങ്ങയുടെ അവസാന തുള്ളി രക്തം വരെ ചിന്തി തന്നതിനായി നന്ദി. അത് കേവലം കർത്താവ് ചില വ്യക്തികൾക്ക് വേണ്ടി മാത്രമല്ല, മാനവരാശിക്ക് മുഴുവനായി അങ്ങ് ചിന്തിയതാണ്. ഇന്ന് പകൽക്കാലം ഒരു പാപമോചനത്തിന് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന അങ്ങയുടെ ജനത്തെ ദൈവകരത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ ആഗ്രഹത്തെ, അവരുടെ ഹൃദയത്തെ, അവർ ദൈവത്തിന്റെ അവരെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളെ അങ്ങ് കണ്ടുകൊണ്ട് ഇന്ന് പകൽക്കാലം അവരുടെ ജീവിതത്തിൽ ആ പാപത്തിന്റെ ബന്ധനത്തിൽ നിന്നൊരു വിമുക്തി കൊടുത്തുകൊണ്ട് അവരെ പുറത്തെടുത്തിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കുടുംബങ്ങൾ പാപത്തിന്റെ ബന്ധനത്തിൽ നിന്ന് പുറത്തു വരട്ടെ, പാപത്തിന്റെ സ്വാധീന വലയങ്ങൾക്കകത്ത് നിന്ന് തലമുറകൾ പുറത്തു വരട്ടെ. പാപത്തിന്റെ ശക്തികളാൽ പിടിക്കപ്പെട്ട് കിടക്കുന്ന ആ വ്യക്തി ജീവിതങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം സ്വതന്ത്രരായി തീരേണ്ടതിനായി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. സർവശക്തനായ ദൈവം അങ്ങനെ തന്നെ ചെയ്തിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവം നമ്മെ ഓരോരുത്തരെയും ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.